ജനകീയ സർക്കാരിൻ്റെ തുടർച്ചയ്ക്കായി ചെമ്പട്ടണിഞ്ഞ മുച്ചക്ര വാഹനങ്ങൾ ഇനിക്ക് ഇതയ്ക്കാതെ ഓട്ടം തുടരും അതായത് ഭരണ തുടർച്ച എനിക്ക് ഇതച്ചാലും പിണറായി സർക്കാരിനാണെങ്കിൽ വെള്ളം കൊടുക്കാൻ സ്വപ്ന ഉണ്ടാകും അതുകൊണ്ട് പ്രേടിക്കേണ്ട എന്തായാലും ചെമ്പട്ടണിഞ്ഞ് മുച്ചക്ര വാഹനങ്ങൾ എങ്ങനെ കൊള്ളാവോ സർക്കാരിൻ്റെ പ്രചാരണമാണ് എൽ ഡി എഫ് എന്ന് എല്ലാം ശരിയാക്കിയ ശേഷം ദേ വരുന്നു പുതിയ നാടകം ഉറപ്പാണ് വികസനം ഉറപ്പാണ് എൽ ഡി എഫ് ഒന്നുമല്ല അപ്പോൾ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്റ്റിക്കർ അതായത് ഉറപ്പാണ് എൽ ഡി എഫ് പതിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ഓട്ടോറിക്ഷകൾ പായുന്നു അതായത് അതായത് ബസ്സിലൊക്കെ പരസ്യം കാണില്ലേ അതുപോലെ തന്നെ ഓരോ ജില്ലയിലും നൂറോളം ഓട്ടോറിക്ഷകൾ ഇങ്ങനെ ചെഞ്ചായത്തിൽ മുങ്ങി എൽ വേണ്ടി പ്രചാരണം നടത്തും ഓ ആയിക്കോട്ടെ പ്രചാരണം കൊഴുക്കട്ടെ ഭരണ തുടർച്ചയാകട്ടെ അപ്പോഴേ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഓട്ടോറിക്ഷകൾ മോട്ടോർ വാഹന നിയമം ലംഘിക്കാൻ പാടുണ്ടോ അത്ര അറിഞ്ഞാൽ മതി ഓട്ടോറിക്ഷകളുടെ മുഗൾ ഭാഗം ചായം തേച്ച് അതായത് ചുവപ്പ് കളറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രത്തോടൊപ്പം എൽ ഡി എഫ് ഉറപ്പ് എന്ന വാചകം എഴുതി നടന്ന കുഴപ്പമില്ലേ മോട്ടോർ വാഹന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ ബന്ധപ്പെട്ട ഓഫീസിന്റെ അനുമതി ഇല്ലാതെ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്നൊരു നിയമം ഇല്ലേ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർവീസ് ഓട്ടോറിക്ഷകൾക്ക് താഴേക്കാരൊപ്പം നടുവിൽ മഞ്ഞവരയും മുകളിൽ ബ്രൗൺ നിറവുമാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്നില്ലേ ഒന്നും ആരും അറിയുന്നില്ലേ പിന്നെ മോട്ടോർ വാഹന വകുപ്പിലെ സാർമാർക്ക് മന്ത്രിമാരുടെ വണ്ടി അതുവഴി പോയാൽ പോലും കണ്ണു കാണില്ല അപ്പൊ പിന്നെ ഓട്ടോറിക്ഷ ഒട്ടും കാണൂല പ്രത്യേകിച്ച് ചുവപ്പ് പെയിന്റിലൊക്കെ മുങ്ങി നടന്ന ഇവരെങ്ങനെ കാണും സംശയിച്ച നമ്മൾക്കാണ് കുഴപ്പം എൽ ഡി എഫിന്റെ പരസ്യവാചകത്തിന് വേണ്ടി മധ്യഭാഗത്തിന് മുകളിൽ ബ്രൗൺ കളർ മാറ്റി പൂർണ്ണമായും ചുവപ്പടിച്ചു പിന്നെ ബ്രൗൺ അടിച്ച കളർ പോലെ ഇത്തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഓഫീസിൽ അപേക്ഷ നൽകി ഫീസ് ഒടുക്കി അനുമതി വാങ്ങണം എന്നാൽ ഭരണത്തിൻ്റെ തണലിൽ അനുമതി ഒന്നും വേണ്ട അതായത് അനുമതി ആവശ്യമില്ല സർക്കാരില്ലേ സർക്കാരില്ലേ ഭരിക്കുന്നത് തുടർഭരണവും കിട്ടും െന്ത് പേടിക്കാൻ നിയമലംഘനം നടത്തിയ ഓട്ടോറിക്ഷകൾ മോട്ടോർ വെഹിക്കിൾ പരിശോധനാ വിഭാഗത്തിന്റെയും പോലീസിന്റെയും മുന്നിൽ കൂടിയാണ് നിരന്തരം പോകുന്നത് ഓ നടപടി ഇനി നടപടി വന്നെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടിയിരുന്നത് എന്തല്ല നടപടി ഇല്ല മോട്ടോർ വാഹന നിയമം കർഷനമായി നടപ്പിലാക്കിയപ്പോൾ വാഹനങ്ങളിൽ നിയമപ്രകാരമല്ലാത്ത എല്ലാം നീക്കം ചെയ്ത് ചുരുക്കി പറഞ്ഞ പോക്കറ്റ് അടിയായിരുന്നു മന്ത്രിമാരുടെ വാഹനങ്ങളിലെ കർട്ടൻ വരെ നീക്കം ചെയ്തിരുന്നു അതായത് അതിലും ഒരു കഥയുണ്ട് പരിശോധന നടക്കുന്ന ആ സമയത്ത് അതുകൊണ്ട് ദൂരെ കൂടെ ഒരു മന്ത്രിയുടെ കാറ് പോയിന്ന് അതിൽ കർട്ടൻ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാത്രേ ഇവർ അറിഞ്ഞു തന്നു നമ്മുടെ മോട്ടോർ വാഹന വകുപ്പേ സ്വാഭാവികം കാണൂല കണ്ട് കാണണ്ടേ പിന്നെ പാവങ്ങളാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വാങ്ങിക്കാം പിഴിയാം പോക്കറ്റ് അടിക്കാം അത്രേ ഉള്ളൂ പിന്നെ അറിയാമല്ലോ തീരുമാനം തിരുത്തിയിരുന്നു നമ്മുടെ നിയമസഭാ കവാടം കടന്ന് കയറിയ പലർക്കും ഇതുപോലെയുള്ള കാർട്ടണുകൾ നിർബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി മോട്ടോർ വാഹന വകുപ്പ് ആ പരിശോധന പോലും തിരുത്തിയിരുന്നു അതാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എല്ലാം ശരിയായി എന്ന് അറിയിച്ചുകൊണ്ട് നിരവധി പരസ്യങ്ങളും സർക്കാർ പുറത്തിറക്കി അല്ലേ പരസ്യ പ്രചാരണങ്ങൾക്ക് മാത്രമായി നാല് കോടിയിലധികം നോട്ട് ദ പോയിന്റ് നാല് കോടിയിലധികം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പക്ഷേ തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ കുറച്ച് കാശ് ചിലവാകും കുഴപ്പമില്ല അതിനുശേഷമാണ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പാർട്ടി പ്രചാരണവുമായി എത്തുന്നത് ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണ് എന്ന് പരസ്യം നൽകിയതിനു ശേഷം കേരളം മുഴുവൻ ബാറുകൾ തുറന്ന ടീമാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന പ്രധാന പരസ്യവാചകം തന്നെ കഴിഞ്ഞ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങിയ ട്രോളുകളിൽ ഒന്നായിരുന്നു